ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ സിദ്ധാന്തങ്ങളെ ആത്രേയ പാരമ്പര്യത്തിലൂന്നി ഭഗവാൻ ആത്രേയൻ്റെ ചിന്തകളെ പ്രതിസംസ്കരണം ചെയ്ത് അവതരിപ്പിച്ച ചരക മഹാപ്രതിഭയുടെ സംഹിതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അതിലെ സൂത്രസ്ഥാനത്തിലെ 44-ാമത്തെ ശ്ലോകം സർവദാ സർവഭാവാനാം സാമാന്യം വൃദ്ധി കാരണം എന്നതാണ് പറഞ്ഞു വരുന്നത്. വൃദ്ധിക്ക് സാമാന്യം കാരണവും ഹ്രാസത്തിന് വിശേഷം കാരണവുമാണെന്ന് നാം കണ്ടു. അഗ്നിവേശൻ സാമാന്യ നിരപേക്ഷ പ്രസ്താവം ചെയ്യുമ്പോൾ വിശേഷമാണ് ഹ്രാസത്തിന് കാരണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. തുടർന്ന് എങ്ങനെ സാമാന്യവും വിശേഷവും പരസ്പരം ബന്ധമില്ലാത്തവയായി എന്നത് വികാസത്തിനോ ഹ്രാസത്തിനോ കാരണമല്ല. ഈ ചോദ്യത്തിന് സാമാന്യത്തിനും വിശേഷത്തിനും പ്രവൃത്തി ആവശ്യമാണ്. അത് ശരീരവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അത്തരം ബന്ധത്തിന്മേൽ മാത്രമാണ് സാമാന്യവും വിശേഷവും ഇവിടെ പഠനീയമാകുന്നത്. ധാതു സാമാന്യത്തിനോ സാമ്യത്തിനോ വൃദ്ധിക്കോ ഹ്രാസത്തിനോ കാരണമായിത്തീരുന്നത് അമ്മാതിരി ബന്ധമില്ലാതെ സാമാന്യത്തിനോ വിശേഷത്തിനോ പ്രവൃത്തിയില്ല. പ്രവൃത്തി എന്ന പദം കർമ്മം എന്ന പദം, സക്രിയത എന്ന പദം ധാതുവിൻ്റെ സ്വാഭാവിക കർമ്മമെന്ന് എടുത്താൽ അത് ധാതു സാമ്യത്തിന് വഴിവെക്കും. വൈശേഷിക സിദ്ധാന്തത്തിലൂന്നി ആയുർവേദം അണുവിനെയും ദണുവിനെയുമെല്ലാം ചേർത്ത് പഠനം നടത്തി വരുമ്പോൾ സമാനങ്ങളായ കോശങ്ങൾ ചേർന്നു വരുന്ന കോശസമൂഹമാണ് ധാതുക്കളെന്നറിയപ്പെടുന്നത്. ദോഷവും ദൂഷ്യവുമെന്ന് പറയുമ്പോൾ വാതപിത്തഗഭങ്ങളെ ദുഷിപ്പിക്കുന്നവയാകൊണ്ട് ദോഷമെന്നും അവയാൽ ദുഷിക്കപ്പെടുന്നതായതുകൊണ്ട് ധാതുക്കളെ ദൂഷ്യമെന്നും വിളിക്കും. ആശ്രയ ആശ്രയീ ബന്ധമുള്ള ഇവ ധാതുവിൻ്റെ സമാനത, ധാതു സാമ്യം, അത് സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും രണ്ടിൻ്റെയും പ്രവൃത്തിയാവും. സമാന വസ്തുക്കളുടെ ഉപഭോഗം വൃദ്ധിക്ക് കാരണമാകയാൽ ധാതുക്കളുടെ സമാനതയ്ക്ക് സാമ്യത്തിന് വഴിവെക്കും.
അസമാന വസ്തുക്കളുടെ ഉപഭോഗം ഹ്രാസത്തിനും വഴിവെക്കും. അതും അസമാനതയാണ്. അപ്പോൾ സമാനവും അസമാനവുമായ വസ്തുക്കളുടെ ഉപഭോഗം കൊണ്ടൊരേ സമയത്ത് ധാതുക്കളുടെ സമാനതയ്ക്ക് കാരണമാകും. ഈ ഒരു ചിന്തയെ വെച്ചുകൊണ്ട് 45-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാമാന്യമേകത്വകരം വിശേഷസ്തു പൃഥക്ത്വകൃത് തുല്യാർത്ഥതാഹി സാമാന്യം വിശേഷസ്തു വിപര്യയ. സാമാന്യമേകത്വകരം വിശേഷസ്തു പൃഥക്ത്വകൃത് തുല്യാർത്ഥതാഹി സാമാന്യം വിശേഷസ്തു വിപര്യയം. എല്ലാ വസ്തുക്കൾക്കും വൃദ്ധി കാരണം എല്ലായ്പ്പോഴും സാമാന്യവും ഹ്രാസ കാരണം വിശേഷവുമാകുന്നു. ഇതാണ് സിദ്ധാന്തം. ഇത് വൈശേഷിക സിദ്ധാന്തത്തിൻ്റെ തനിപ്പകർപ്പാണ്. ഇവയുടെ ക്രിയകളാകട്ടെ, അതിൻ്റെ സക്രിയതയാകട്ടെ, സാമാന്യം ഏകീകരിക്കലും വിശേഷം വേർതിരിക്കലുമാകുന്നു. സാമാന്യം ഇൻ്റഗ്രൽ നോളജിനെയും വിശേഷം ഡിഫറൻഷ്യൽ നോളജിനെയും തരുന്നു എന്ന് പറയാം. ഓരോന്നിനെയും വേർതിരിച്ച് കൊണ്ടുപോകും തോറും അപകടകരമായ ഒരു തലത്തിലേക്കെത്തുന്നു എന്ന് പറയാതെ വയ്യ. സമഗ്രമായി ചിന്തിക്കുമ്പോഴാണ് പ്രയോജനപ്രദമായ അറിവ് വരുന്നത്. സാമാന്യം ഏകീകരിക്കും, വിശേഷം വേർതിരിക്കും. തുലനാവസ്ഥ സാമാന്യവും വിപര്യയം അതിൻ്റെ ക്ഷയം വിശേഷവുമാണ്. സാമാന്യം സമഗ്രവും ഏകീകൃതവുമാണ്. വൈശേഷിക വിജ്ഞാനത്തിലൂന്നി ആയുർവേദം എത്ര സമഗ്രമായി ജീവനെ പഠിക്കാമെന്നാണ് പഠിച്ചത്. ആ പഠനം ഇല്ല എങ്കിൽ ഒരു വിജ്ഞാനശാഖയുമില്ല. ഒരു ഭാഗത്ത് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും വരെ പരീക്ഷിച്ചു മരുന്ന് വിൽക്കാമെന്ന് തീരുമാനിക്കുക, സസ്തനികളെ ഒന്നിച്ചു കണ്ട് സാമാന്യത്തിലൂന്നി. ഒരു വശത്ത് രോഗം വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനിൽ പരീക്ഷിച്ചറിഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ ഔഷധം മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാമെന്ന് കണ്ടെത്തുക. സാമാന്യത്തിലൂന്നി തന്നെയാണ്. അതേ അവസരത്തിൽ അങ്ങനെ കൊടുക്കുന്ന വിഷഗ്വരൻ സാമാന്യത്തിലൂന്നുന്നതിനു പകരം ചികിത്സയെ നിർദ്ദേശിക്കുവാനുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുമ്പോൾ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഓരോ അവയവത്തെയും ഓരോ ഘടകത്തെയും വേറെ വേറെയായി കണ്ട് സമഗ്രത മറന്ന് ചിന്തിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുക.
സൈദ്ധാന്തികമായി പരസ്പര വൈരുദ്ധ്യത്തിൻ്റെ നീർച്ചുഴിയിലാണ് ആധുനിക വൈദ്യശാസ്ത്രമെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പോലും കഴിയും. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ മൊത്തം നോക്കിപ്പോലുമല്ല, സസ്തനികളെ ഒന്നായി കണ്ട് ഗിനിപ്പന്നിക്കും വെള്ളലിക്കും ഉപയുക്തമായത് മനുഷ്യന് മാറുമെന്ന് അതും രോഗം കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് പരീക്ഷിച്ചറിഞ്ഞ മരുന്നുകൾ കൃത്രിമമായല്ലാതെ രോഗം പ്രകൃതിദത്തമായി വരുന്നിടത്ത് പ്രയോഗിച്ചാൽ വരെ മാറുമെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ശാസ്ത്രമാണെന്ന് തർക്കിക്കുകയും ചെയ്തിട്ടിപ്പുറത്ത് മനുഷ്യനെ ഒന്നാകെ അവൻ്റെ കോശങ്ങളുടെ സമാനതയെ കാണാതെ അവൻ്റെ വികാസത്തെ അംഗീകരിക്കാതെ ഹ്രാസം വരുത്തും വിധം സ്പെഷ്യലൈസേഷൻ കൊണ്ട് വേർതിരിച്ചറിഞ്ഞ് കച്ചവടത്തിനൊരുങ്ങുക. അബദ്ധജടിലമായ ഈ പ്രക്രിയ തന്നെ ആരോഗ്യരംഗത്ത് വളരെ അപകടകരങ്ങളായ പ്രവണതകൾ ഉണ്ടാക്കുന്നവ. കച്ചവടത്തിന് അവസരോചിതമായി മാറി മാറി പ്രയോഗിക്കുന്ന ഈ തന്ത്രങ്ങൾ അത്രയും ആരോഗ്യത്തിന് വേണ്ടിയാവില്ല. ഇവിടെയാണ് വൈശേഷികത്തിലൂന്നി സാമാന്യത്തെ കണ്ട് വികാസത്തിൻ്റെ പാഠങ്ങൾ രചിച്ച് അനാദിയും അനശ്വരവുമായ ഒരു സിദ്ധാന്തത്തിന് പൂർവികർ ഈണം പകരുന്നത്. സാമാന്യം സമഗ്രമാണ്, സാമാന്യം ഏകീകൃതമാണ്, വിശേഷമോ വേർതിരിക്കലാണ്, അപഗ്രഥിക്കലാണ്, വിഭജിക്കലാണ്. ഹ്രാസം വരുത്തലാണ്. സാമാന്യം പൊതുവായ കാര്യത്തെയും അറിവിനെയുമാണ് കാണിക്കുന്നത്. വിശേഷം വൈപരീത്യത്തെ വ്യത്യാസത്തെയാണ് പറയുന്നത്. ഏകത്വകരണം എന്ന് പറഞ്ഞാൽ ഒരേ തരം അറിവിനെ ഉളവാക്കുക. പശുവിൻ്റെ പശുത്വം ഏകത്വമാണ്, പശുക്കൾക്ക് പൊതുവായുണ്ട്. മനുഷ്യൻ്റെ മനുഷ്യത്വം ഏകത്വമാണ്. ഇതൊക്കെ ഉദാഹരണം. എന്നാൽ കുറെ കൂടി ഏകീകരിച്ചാൽ ജന്തുലോകം, സസ്യലോകം മുതലായവയായി. ഉദാഹരണം കുറെ കൂടി ഏകീകരിച്ചാൽ ജീവലോകമായി, ജീവലോകത്തിന് ഒന്നാകെയായി. ഇങ്ങനെ പൊതുവായി ഒന്നിൻ്റെ അറിവ് സാമാന്യമാണ്. അതിലൂന്നി നിന്നുകൊണ്ട് അവിടെയാണ് ഔഷധങ്ങളില്ലാതെ പോലും ചികിത്സിക്കാൻ കഴിയുമെന്ന് പറയേണ്ടി വരുന്നത്. ആ ഒരറിവ് മാത്രം ഔഷധവും ആരോഗ്യവുമായിത്തീരുമെന്ന് പറയാൻ കഴിയുന്നത് അവിടെയാണ്. ഏകമായൊരറിവാണ് ഈ ജീവജാലങ്ങളായി പ്രകാശിക്കുന്നതെന്നും സർവവ്യാപകമായ ആ അറിവാണ് ഈശ്വരനെന്നും ആ അറിവിൽ ഉപാസിച്ചാൽ, ആ അറിവിനെ ആശ്രയിച്ചാൽ, ആ അറിവിനെ അംഗീകരിച്ചാൽ രോഗങ്ങൾ മാറുമെന്നും പ്രാർത്ഥന കൊണ്ടും മറ്റും മാറുമെന്നും വരെ കണ്ടെത്തുന്നത് ഈ സാമാന്യത്തിലാണ്. ഒരേ ഒരു ജീവന് വാസനാഭേദം കൊണ്ട് പലതായി തോന്നുക എന്നുള്ളത് മാത്രമാണ് വ്യത്യസ്തങ്ങളായി മനുഷ്യരാശികളും ജന്തുജാലങ്ങളും എല്ലാം എന്ന് അറിയുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അറിവിലൂന്നി നിന്ന്
സമസ്തവും ഏകമാക്കുന്ന ആ ഈശ്വരനിൽ ഉപാസനയും പ്രാർത്ഥനയും നിലനിർത്തുമ്പോൾ സകല രോഗങ്ങളും അറ്റുപോകുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. ദൈവവ്യപാശ്രയത്തിൻ്റെ തലം ഇവിടെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പൊതുവായി ഒന്നിൻ്റെ അറിവ് സാമാന്യമാണ്. പാചകക്കാരുടെ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പാചകക്കാരൻ്റെ കർമ്മത്തെ വേർതിരിക്കുമ്പോൾ ഒരാളിൻ്റെ കർമ്മം മറ്റേയാളിൻ്റെയും കർമ്മം തന്നെയാകുന്നത് ക്രിയയുടെ സാമാന്യത്തിനുദാഹരണമാണ്. ഇതിന് കാരണം സമാന സമൂഹമായതിനാലാണ്. സമാനതകളിലാണ് ഈ ചർച്ച. വിശേഷം വ്യവകലന വിജ്ഞാനമാണ്. പശുവിനെ കുതിരയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് വിശേഷമാണ്. മാംസം പേശിയുടെ കോശങ്ങളുമായി സാമാന്യമാകയാൽ അത് പേശിവർദ്ധകമാണ്. അതേ മാംസം വാതവുമായി വ്യത്യസ്തമാകയാൽ ഹ്രാസകാരണമാവുന്നു. അത് രക്തവുമായും വ്യത്യസ്തമാണെങ്കിലും അത് ഹ്രാസകാരണമാകുന്നുമില്ല. സമാനങ്ങളായ ഒട്ടേറെ വസ്തുക്കളിൽ പൊതുവായ അറിവിനെയാണ് തുല്യ അർത്ഥത കാണിക്കുന്നത്. വസ്തുക്കൾ വ്യത്യസ്തങ്ങളായിരുന്നാലും അവയിലെല്ലാം പൊതുവായ ചില ഗുണങ്ങളുണ്ട്. പശുക്കളെയും ആനകളെയും ദൃഷ്ടാന്തമാക്കിയാൽ അവ രണ്ടും വ്യത്യസ്തങ്ങളാണെങ്കിലും അവയിൽ ചില പൊതു സ്വഭാവങ്ങളുണ്ട്. രണ്ടും സസ്തനികളും രണ്ടും സസ്യാഹാരികളുമാണ്. ഈ വിഷയത്തിൽ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായം സാമാന്യവും വിശേഷവും മൂന്നു വിധമുണ്ടെന്നാണ്. മൂന്ന് വിധത്തിലാണ് സാമാന്യത്തെയും വിശേഷത്തെയും അവർ കണ്ടറിയുന്നത്. അവ ദ്രവ്യഗോചരമെന്നും അതുപോലെ തന്നെ, അതായത് ദ്രവ്യത്തെ ആസ്പദമാക്കിയ സാമാന്യം, ഗുണഗോചരമെന്നും ഗുണത്തെ ആസ്പദമാക്കിയ സാമാന്യം, കർമ്മഗോചരമെന്നും ക്രിയയെ ആസ്പദമാക്കിയുള്ളതെന്നും മൂന്നായി പറയും. അപ്പോൾ ദ്രവ്യഗോചര തലം, ദ്രവ്യത്തെ ആസ്പദമാക്കിയുള്ള സാമാന്യം, ഒരേ ദ്രവ്യം, അതിൻ്റെ ഗുണം, വസ്തുക്കളുടെ ഗുണത്തെ ആസ്പദമാക്കി, ലഘുവാണോ ഗുരുവാണോ തീഷ്ണമാണോ ഉഷ്ണമാണോ എന്നൊക്കെ നോക്കിയിട്ട്, കർമ്മഗോചരം, വസ്തുവിലടങ്ങിയിരിക്കുന്ന സക്രിയത, അത് ഏത് തരം പ്രവൃത്തികൾ നമ്മുടെ ധാതുക്കളിൽ ചെയ്യും, അത് പാചനീയമാണോ ദഹിപ്പിക്കുന്നതാണോ, അത് വിരേചനീയമാണോ, അത് വമനീയമാണോ, ദ്രവ്യത്തിന് ഇങ്ങനെയുള്ള ക്രിയകളുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള അഗ്നിയെ സ്തംഭിപ്പിക്കുന്നതാണോ, രക്തത്തെ സ്തംഭിപ്പിക്കുന്നതാണോ, രക്തത്തെ ഒഴുക്കുന്നതാണോ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവയെ കർമ്മഗോചരമെന്നും പറയാം. സർവദാ സർവഭാവാനാം എന്നത് ദ്രവ്യസാമാന്യവും സാമാന്യമേകത്വകരണം എന്നത് ഗുണസാമാന്യവുമാണ്. പാലും ശുക്രവും വ്യത്യസ്തമെങ്കിലും മധുരരസം പൊതുവാകയാൽ സമാനമാണ്. ഈ രീതിയിൽ വിശേഷത്തെയും വിവരിക്കാവുന്നതാണ്. ഭട്ടാര ഹരിശ്ചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ ദ്രവ്യം, ഗുണം, ക്രിയ, ഇത് മൂന്നും ഈ സൂത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്നാണ്.
ഭട്ടാര ഹരിശ്ചന്ദ്രൻ വ്യാഖ്യാനത്തെ നൽകുമ്പോൾ പറയുന്നത് ഇത് മൂന്നും അതിലുൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. തുല്യാസ്യാർത്ഥതേ ത്യാദിനായെന്ന് തുടങ്ങുന്ന പ്രസ്താവം അദ്ദേഹം തൻ്റെ വ്യാഖ്യാനത്തിൽ കർമ്മസാമാന്യത്തെയാണ് ഈ പ്രസ്താവം പറയുന്നതെന്ന് പറയും. ആസ്യ യാതൊരു ശരീരക്രിയകളുമില്ലാതെ എന്നത് ശ്ലേഷ്മത്തോട് കഫത്തോട് തുല്യമല്ല. എന്നാൽ വ്യക്തിയെ ജലത്തോടുള്ള ആഗ്രഹമുണ്ടാക്കുന്ന കഫഗുണങ്ങളുടേതാണ്, അവിടെ ഗുണത്തോടാണ് പറയുന്നത്. അതിനെ കഫവർത്തകമെന്ന് വിശദീകരിക്കുന്നു. അതുപോലെ നിദ്രയും മറ്റു പ്രവർത്തനങ്ങളും ഈ നിലയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ ഭട്ടാര ഹരിശ്ചന്ദ്രൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സർവദേത്യാദി നൈവലക്ഷണേന എന്ന പ്രസ്താവത്തിൽ എല്ലാത്തരം സാമാന്യവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഈ വീക്ഷണത്തെ സ്വീകരിച്ചാൽ സാമാന്യമേകത്വകരമിത്യാദ്യവാച്യം സ്യാദിതി കൃത്വ തുടങ്ങിയ പ്രസ്താവങ്ങൾ അനാവശ്യമാവും. മറ്റു ചിലരാകട്ടെ പറയുന്നത് സാമാന്യം മൂന്ന് തരമാണെന്നാണ്. അത്യന്ത സാമാന്യം, എല്ലാം തികഞ്ഞൊരുപോലുള്ളത്. മധ്യമ സാമാന്യം, ഒരുമാതിരിയൊക്കെ സമാനമായത്. ഏകദേശ സാമാന്യം, കുറച്ച് സമാനതകളുള്ളത്. സർവദാ സർവഭാവാനാമെന്നത് അത്യന്ത സാമാന്യവും സാമാന്യമേകത്വകരം എന്നത് മധ്യമ സാമാന്യവും തുല്യാർത്ഥതാ ഇത്യാദി ഏകദേശ സാമാന്യവുമാണ്. ഈ മൂന്ന് വിഭജനങ്ങളും വളരെ ഉപയോഗപ്രദങ്ങളല്ല, അനുയോജ്യവുമല്ല, അതുകൊണ്ട് സ്വീകാര്യവുമല്ല. വീണ്ടും ചിലർ സാമാന്യം രണ്ട് തരമാണെന്ന് പറയുന്നു. ഉഭയവൃത്തി, രണ്ടിലും സമാനത കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സമാനത കാണുന്നത്. ഉഭയവൃത്തി സമാനം, ഏകവൃത്തി സമാനം. ഒന്നിന് മറ്റൊന്നിനോട് സമാനത കാണുന്നു, അതിനിതിനോടില്ല. മാംസം പേശിയുടെ കോശങ്ങളെ വർദ്ധിപ്പിക്കുമെന്നത് ഉഭയവൃത്തിക്ക് ഉദാഹരണമാണ്. കാരണം രണ്ടിലും സാമാന്യമുണ്ട്, അതിൽ രണ്ടിലും സമാനമായ പോഷകമുണ്ട്, അതാണ് ഉഭയസാമാന്യം. നെയ്യ് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുമെന്നത് ഓടുന്നത് വാദത്തെ വർദ്ധിപ്പിക്കുമെന്നതും ഒക്കെ ഇതുപോലെ കാണേണ്ടതാണ്. മനോഹരമായ ഈ ദർശനത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അവതരിപ്പിച്ചു തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം.